അവതാരക എന്ന നിലയിൽ കൂടുതൽ പേരെടുത്തപ്പോൾ റിമി ടോമിയിലെ ഗായിക ഇപ്പോൾ എവിടെ നിൽക്കുന്നു? സംഗീതത്തിൽ ഈ ഉയരം മാത്രമേ റിമി ടോമി പ്രതീക്ഷിച്ചിരുന്നുള്ളൂ, അതോ സംഗീത സാഗരത്തിൽ അങ്ങനെ ആഴ്ന്നിറങ്ങാനൊന്നും എന്നെ കിട്ടില്ല എന്ന് സ്വയം തീരുമാനിച്ചതോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരത്തോടൊപ്പം കിട്ടിയ ചില രസകരമായ ഉപദേശങ്ങളും പങ്കുവയ്ക്കുന്നു റിമി ടോമി. നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിലേക്ക്. റിമിയുടെ ഈ വിജയത്തിൻ്റെ എല്ലാം അടിസ്ഥാനം റിമി ഒരു ഗായികയാണ് എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഗായിക എന്ന നിലയിൽ അപ്പുറം റിമി അറിയപ്പെടുന്നത് ഒരു അവതാരക എന്ന നിലയിലാണ്. അതിനെ എങ്ങനെയാണ് റിമി കാണുന്നത്? അതിലും മോശമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല, പക്ഷെ പാട്ടുകാരി എന്ന രീതിയിൽ ഇന്ന് നിൽക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹം. അങ്ങനത്തെ എപ്പോഴും അവതരണ മാത്രമായിട്ടുള്ള ഒരു ഷോയിലൂടെയും ഞാൻ പാട്ടിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 1 3 3 ആയിക്കോട്ടെ, വെറുതെ ഭാര്യയും 1 3 3 മനോരമയിൽ, ഇത്രയും എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും എല്ലാവരും ഓർത്തിരിക്കുന്ന 2 ഷോസും ഇത് തന്നെയാണ്. അപ്പോൾ അവതാരികയായി പോയി എന്നുള്ളതിൽ അങ്ങനെയൊന്നും ഇതൊന്നുമില്ല. ഒരു അവതാരകയ്ക്ക് കിട്ടുന്ന പ്രേക്ഷക അംഗീകാരം ഒരു ഗായിക എന്ന നിലയിൽ അതിനപ്പുറത്തൊരു അംഗീകാരം പിടിച്ചെടുക്കണം എന്നുള്ളൊരു വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. വാശിയുണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അതിനുവേണ്ടി ഒന്നും കഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പ്രാക്ടീസ് ചെയ്ത് ദിവസം ദിവസം കറക്റ്റായിട്ട് ക്ലാസ്സിന് പോയി പഠിച്ച് അറിവ് നേടി, ക്ലാസ്സിൻ്റെ കാര്യം വിട്ടു, അതിൽ നമ്മൾ ട്രൈ ചെയ്യുക ഓരോരോ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഫ്രീ കിട്ടി കഴിഞ്ഞാൽ നേരെ ഒരു സിനിമ കാണാൻ പോകും, പിന്നെ നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പോകും, കിടന്നുറങ്ങും, അല്ലെങ്കിൽ നല്ല ഒരു കുളിക്കും. ബാക്കി ദിവസം കുളിക്കലല്ല, അല്ലാതെ സംഗീതത്തിന് വേണ്ടി കഷ്ടപ്പെടാനൊന്നും ഒരുക്കമല്ല, അങ്ങനെ ഒരു മനസ്സില്ല. എന്നെ കൊച്ചിലെ പാട്ട് പഠിപ്പിച്ച സാറും ഏറ്റവും കൂടുതൽ എന്നെ സാർ ചീത്ത പറയും. അപ്പോൾ ആ സമയത്തൊക്കെ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ സാർ അന്ന് പറയും, ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ വില കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും, കാരണം നിനക്ക് കഴിവുണ്ട്, നിനക്ക് ഇതുണ്ടായതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ക്ലാസ്സിൽ വാ എന്നൊക്കെ പറയും. പക്ഷെ അവിടെ വന്നിരുന്നു കൂടുതൽ കലകലകലാന്ന് വർത്തമാനവും ബാക്കിയുള്ള പിള്ളേരെയും പഠിപ്പിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഗായിക എന്ന നിലയിലുള്ള സിനിമ കരിയറിൽ തൃപ്തിയാണോ? അത്യാവശ്യം പാട്ടുകൾ കിട്ടുന്നുണ്ട്, പക്ഷെ അതൊക്കെ കൂടുതലും ഫാസ്റ്റ് നമ്പേഴ്സ് ആണ്. ഒരു നല്ല മെലഡി എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു സ്വപ്നം അത് തന്നെയാണ്. ഇപ്പൊ കൊഞ്ചി കൊഞ്ചി ചിരിച്ചാലൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു മെലഡി ആയിരുന്നു, പക്ഷെ അങ്ങനെയുള്ള പാട്ടുകൾ തേടി വരുന്നില്ല. അപ്പൊ ബാക്കി എൻ്റെ ലേബൽ അങ്ങനെയായിപ്പോയല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന പാട്ടിൽ സന്തോഷമായിട്ടിരിക്കുക. പക്ഷെ ഡ്രീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, എന്നും ഓർക്കുന്ന അല്ലെങ്കിൽ എന്നും മരിക്കാത്ത കുറച്ച് പാട്ടുകൾ. പലരും പറയും മെലഡിയെ നിലനിൽക്കൂ, ഫാസ്റ്റ് നമ്പറുകൾ നിലനിൽക്കില്ല എന്ന് പറയും. പക്ഷേ ആ ഫാസ്റ്റ് നമ്പർ നിലനിൽക്കുന്നില്ലെങ്കിലും അത് പാടുന്ന ഗായികമാർ നിലനിൽക്കും എന്ന് ഇപ്പം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഗായികമാരും ഗായകരായാലും അത് കാരണം അത്തരത്തിലുള്ള പാട്ടുകളും വേണമല്ലോ സിനിമയ്ക്ക്. ഒരു സിനിമയ്ക്ക് എല്ലാ ടൈപ്പ് പാട്ടും വേണമല്ലോ. അപ്പോൾ അവർക്കും അവസരങ്ങളും നഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഒരു സിംഗറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് പൈസയ്ക്കും പ്രശസ്തിക്കും ഒക്കെ ഉപരിയാണ്. അങ്ങനെയെങ്കിൽ റിമി ഏറ്റവും കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്ന സിംഗറോ? അയ്യോ, ബാക്കി എല്ലാവരും ഇല്ലേ, ദാസാറായിക്കോട്ടെ, പി ജയേന്ദ്രൻ സാറായിക്കോട്ടെ, നമ്മുടെ മലയാള സിനിമ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, വേണുഗോപാൽ, ഉണ്ണിമേനോൻ, മധുബാലകൃഷ്ണൻ തുടങ്ങിയ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവാം. പേഴ്സണൽ ഫേവറേറ്റ് ചിത്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെയാണ് കൊച്ചിലെ തൊട്ട്. ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഫസ്റ്റ് പാടിയതും കണ്ണാന്തുമ്പിയാണ്. അപ്പോൾ തൊട്ടേ എൻ്റെ മനസ്സിൽ ചിത്ര ചേച്ചി, സുജാ ചേച്ചി അങ്ങനെ ഒരു പേരുകളാണ് കേൾക്കുന്നത്. അതിന് മുമ്പൊക്കെ ആയിരുന്നു ജാനകിയമ്മ, സുശീലാമ്മ, കുളിഷ്ടം ഉള്ള തലമുറ. ദാസാർ എന്നെ ഈ അടുത്ത് രാജ് ഹോട്ടലിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ദാസാർ ഇവിടെ ഇരിക്കുക എന്ന് റിസപ്ഷൻ്റെ അവിടെ ഇരിക്കുക. അപ്പം ഞാൻ ചെന്ന് പരിചയപ്പെട്ടില്ല, അറിയാം, എന്നാലും സംസാരിക്കാൻ ചെന്നു. ഒത്തിരി പേരും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ്, സംഗീതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ കുട്ടി, കലകലകലകല അത് വായിട്ടടിക്കാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ പാട്ട് എല്ലാവർക്കും പറ്റില്ല. സംഗീതം അതിൻ്റേതായ ഇതിൽ എടുക്കൂ, വർത്തമാനം കുറയ്ക്കൂ, സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഞാൻ ശരി ദാസാറേ എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ ഞാൻ ശിരസാ വഹിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് കാലത്തൊട്ടൊക്കെ പോയി. പക്ഷേ എനിക്ക് അറിയാം, ഞാൻ അങ്ങനെ അയ്യോ നമസ്കാരം ഞാൻ റിമി ടോമി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. ദാസേട്ടന് ഇഷ്ടമാണ് റിമിയുടെ പാട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് അതും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാനിത് വേറൊരു ആൾക്കാരാണെങ്കിൽ ഞാനിത് പറയൂല്ല, എനിക്ക് പറയുവാൻ ഇഷ്ടവുമല്ല, ഞാൻ പറയാനും പോവില്ല. പക്ഷേ നിന്നോട് എനിക്കൊരു ഇഷ്ടമുണ്ട്, നീ നന്നാവണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. റിമിയുടെ ഇടം എവിടെയാണെന്ന് റിമിക്ക് അറിയാവുന്നതുകൊണ്ട് അത് തന്നെ തുടരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ സംഗീതം വഴങ്ങുമെങ്കിൽ അത് കുറച്ചുകൂടി പഠിച്ചാൽ എന്താണ് പ്രശ്നം? ശരിയാ, അത് ഞാൻ ദാസാറും ബാക്കി എല്ലാവരും പറയണോട് ഞാൻ 100% യോജിക്കുന്നു. എം ജയേന്ദ്രൻ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. സ്വർണത്തിൻ്റെ കുറേ ഇത് ഇപ്പോൾ ഒരു മാലയാണ്, അതിൻ്റെ കുറേ മുത്ത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് നമ്മൾ മാലയാക്കി ഇടാൻ പഠിക്കണം. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാ, കഷ്ടപ്പെടാനും ബുദ്ധിപ്പെട്ടാനും വയ്യ. റിമിയുടെ തന്നെ തലമുറയിൽ അല്ലെങ്കിൽ അതിന് അല്പം മുമ്പുള്ള ജോത്സന, ഗായത്രി മഞ്ജരി അങ്ങനെയുള്ള ഗായികമാരോ എങ്ങനെയാണ് റിമി വിലയിരുത്തുന്നത്? അല്ല, ജോത്സനേക്കാളും 2 മാസം മുമ്പ് ഞാനാ വന്നത്. മഞ്ജരിക്ക് അത് കഴിഞ്ഞിട്ടല്ലേ. ശ്വേത ഉൾപ്പെടെ എല്ലാവരും, ഗായത്രിയച്ചയാണ് ഞങ്ങൾക്ക് കുറച്ച് സീനിയർ ആയിട്ടുള്ളത്. അവരൊക്കെ ഒരുപക്ഷെ എന്നെക്കാളും സംഗീതം സീരിയസ് ആയിട്ട് എടുക്കുകയും അല്ലെങ്കിൽ പാട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് പ്രാക്ടീസ് ചെയ്യാനും സംഗീതമേ ജീവിതം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇതുണ്ട്. ശരിയാ, അത് നല്ലതാണ്. അങ്ങനെയുള്ള കലാകാരികൾ ഇനി ഒത്തിരി കാലം നിൽക്കുകയും ചെയ്യും. വാല്യൂം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. പക്ഷെ ഞാനെന്തോ ഇങ്ങനെയാണ്. പക്ഷെ അവരെക്കാളൊക്കെ വിജയിച്ച റിമിയോട് അവർക്കുള്ള മനോഭാവം എന്താണെന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്ന് ചോദിക്കും, നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് കുശുമ്പാണോ എന്ന് ഞാൻ ചോദിക്കുമോ? ഇല്ല, അങ്ങനെ ഒരു ഇപ്പം ഞങ്ങൾ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്, സിംഗേഴ്സ് ഗ്രൂപ്പുണ്ട്, സീനിയർ സിംഗേഴ്സ് അടക്കം എല്ലാവരും ഉണ്ട്. ഞങ്ങൾ രാവിലെ ഗുഡ് മോർണിംഗ് പറയും, ഗുഡ് നൈറ്റ്, എല്ലാ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം ജോത്സനയ്ക്ക് കൊച്ചുണ്ടായ, വിജയ് ശാസ്ത്രി രണ്ടാമത് കൊച്ചുണ്ടായ കാര്യം, ഫോട്ടോ അടക്കം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. അങ്ങനെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു തമ്മിലായിട്ട്. അപ്പോൾ ഒരു 100 പാട്ടുണ്ടെങ്കിൽ 200 ഗായകർ എന്നൊരവസ്ഥയിൽ ഈ രംഗത്ത് വല്ലാണ്ടൊരു കുനിഷ്ടും കുന്നായ്മയൊക്കെ വളരുന്നുണ്ടോ? ഇപ്പോൾ കുനിഷ്ടും കുന്നായ്മയും സത്യം പറയാലോ, ഞാൻ അതിൻ്റെ അന്വേഷിച്ച് പോയിട്ടില്ല. കാരണം സമയവും ഇല്ല. അത് മാത്രമല്ല, നമുക്ക് നമ്മുടേതായ വഴിയിൽ ഇതുവരെ ഒരു തടസ്സം നേരിടുമ്പോഴാണല്ലോ അയ്യോ ഇതെന്താണ് എനിക്ക് തടസ്സം വന്നത്, ഇത് എന്താണ് എനിക്ക് പറ്റിയത്, അവരാരൊക്കെ കയറി പോകുന്നുണ്ട്, അവരാരൊക്കെ താഴുന്നുണ്ടെന്ന് അറിയാൻ പോവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു വഴി വെട്ടിത്തെളിച്ച് അതിലേക്കൂടെ സുഗമമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ ഇടപെടാൻ പോയിട്ടില്ല. മീശമാധവനിൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന പാട്ട് റിമി പാടിയിട്ട് ഇപ്പോൾ 13 വർഷമായി. വളരെ സീനിയർ സിംഗറാണ് റിമി ടോമി എന്ന് പറയാമോ? സീനിയർ 13 വർഷം കൊണ്ടൊന്നും ആവില്ല. അതിൽ എത്രയോ സീനിയറായിട്ട് സിംഗേഴ്സ് ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു പാടി തുടങ്ങിയ 2000-ത്തിലാണ് തുടങ്ങിയത്. 15 വർഷം എന്നെ സംബന്ധിച്ച് ദൈവം തന്നൊരു നാച്ചുറലായിട്ട് തന്നൊരു അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ പോയത്. ഞാൻ എൻ്റെ രീതിയിൽ പ്രത്യേകിച്ച് കഷ്ടപ്പെടാൻ ഒരിടത്തും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും തന്ന സൗഭാഗ്യത്തിന് ഞാൻ എപ്പോഴും ദൈവത്തോട് നന്ദി പറയും. അത്യാവശ്യം 200-ൽ പരം സിനിമകളിൽ എന്തായാലും പാടിയിട്ടുണ്ട്. അത് കൂടുതൽ ഫാസ്റ്റ് നമ്പേഴ്സ് ആയിപ്പോയി, പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല. മറ്റു ഭാഷകളിലെ ഗായികമാർക്ക് ഇവിടെ അവസരം കൊടുക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് റിമിക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണം ശ്രേയ ഘോഷാലാണെങ്കിൽ ഒത്തിരി പാട്ട് പാടിയിട്ടുണ്ട്. അവർ പാടുന്ന പാട്ടുകളൊക്കെ തന്നെ എന്തുകൊണ്ട് ഹിറ്റാവുന്നു? ആൾക്കാരെ ഇഷ്ടപ്പെടുത്തുക, അവർക്ക് ഹിറ്റ് പാട്ട് കിട്ടുക, അല്ലെങ്കിൽ അവർ പാടി നടക്കുക, ആ സിംഗറിനെ തന്നെ വീണ്ടും ആ സിംഗറിൻ്റെ പാട്ട് കേൾക്കാൻ കാത്തിരിക്കുക എന്നൊക്കെ വരുമ്പോൾ ആ ഗായികയെ നമ്മളിവിടെ അംഗീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ചിത്രേശി തുടങ്ങിയ പാട്ടുകാരുടെ അവസരം നിഷേധിച്ചുകൊണ്ടാവരുത്, അത്രേ ഉള്ളൂ. അത് വളരെ ഡിപ്ലോമാറ്റിക് ആയി പോയില്ലേ? നമ്മളും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോ, പുറത്തെ നാടുകളിൽ നമ്മുടെ പാട്ടുകാർ എത്ര പേര് പാടുന്നുണ്ട്. എൻ്റെ കാര്യമല്ല പറഞ്ഞു, ആ നാട്ടുകാരും നമ്മുടെ നാട്ടിലുള്ള പാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യാവുന്നതുകൊണ്ടാണല്ലോ അവർ പോയി പാടുന്നത്. ദാസാറായിക്കോട്ടെ, ചിത്രേച്ചയായിട്ട്, സുജാ ചേച്ചി ആയിക്കോട്ടെ, തമിഴിലൊക്കെ എന്തോരം പാടിയേക്കുന്നു. അതെ, ഇപ്പോൾ ഈ ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ട് മറ്റു ഭാഷകളിൽ എന്തുകൊണ്ടാണ് റിമിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാതിരുന്നത്? വിദ്യാസാഗർ സാറിൻ്റെ ഒരു പാട്ട് ഞാൻ പാടേണ്ടായിരുന്നു, ഗില്ലി എന്ന സിനിമയിൽ. ആ സമയത്ത് ഇവിടെ ഒരു പ്രോഗ്രാം എടുത്തു വന്നു, അത് സൂപ്പർ ഹിറ്റായ പാട്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ, ഗാനമേള ഒരു സമയത്ത് ഞാൻ 30 ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് റെക്കോർഡിങ്ങിലൊക്കെ ഒത്തിരി മിസ്സായിപ്പോയി. കാരണം നമ്മൾ ഏറ്റെടുത്ത ജോലി ചെയ്യുക എന്നുള്ളതിന് ഇതുണ്ടല്ലോ. അതെനിക്കൊരു തമിഴിലെ വലിയൊരു ഓഫർ, അത് ആ ഒരൊറ്റപ്പാട്ട് ഹിറ്റാണെ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇപ്പോഴും അവിടെ ഒരു ഇന്റർവ്യൂവിന് പോലും എന്നെ വിളിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ ഒരു പാട്ടില്ല തമിഴിൽ. ഏതെങ്കിലും ഗായകന്റെ ശബ്ദത്തിനൊപ്പം വരുമ്പോൾ പ്രത്യേകിച്ച് കെമിസ്ട്രി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ക്ലീഷയാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ശങ്കർ മഹാദേവന്റെ കൂടെ തുടങ്ങിയപ്പോൾ ചിങ്ങമാസം കഴിഞ്ഞിട്ട് സൗണ്ട് തോമയിലെ കന്നിപ്പെണ്ണ എന്നുള്ള പാട്ട്, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, എടുക്കൽ എന്നുള്ള പാട്ട്, ക്രിസ്ത്യൻ പ്രദേശത്തിലെ കർത്താവേ, പിന്നെ പുള്ളിയുടെ സ്റ്റേജ് നിൽക്കുമ്പോഴും എനിക്കറിയത്തില്ല ഇത്രയും ഒരു പവർഫുള്ളായിട്ട് ഞാനൊന്നുമല്ല. ചിലവരെൻ്റെ എന്താ എനർജി എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഞാൻ പുള്ളിയുടെ മുന്നിലൊന്നും ഒന്നുമല്ല. കാരണം വെറുതെ സംസാരിക്കുമ്പോഴായിട്ട്, അടുത്ത് നിൽക്കുമ്പോഴായിട്ട് നമുക്കത് ഫീൽ ചെയ്യും, അവർ എനർജി. പിന്നെ എല്ലാ ടൈപ്പ് പാടാനും, ഓഡിയൻസിനെ എങ്ങനെ വേണമെങ്കിലും പിടിച്ചിരുത്താനും, ആ ഷോ കൊണ്ടുപോകാനും. പുള്ളി ഒറ്റയ്ക്ക് നിന്ന് 2.5 മണിക്കൂർ പാടിയാലും നമ്മൾ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ഒരു സിംഗറാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യത്തെ പാട്ട് പാടാൻ പറ്റിയില്ല. നമ്മളെപ്പോഴും നമുക്ക് കിട്ടാത്തതിനെ പറ്റി പരാതിപ്പെടും, പക്ഷേ കിട്ടിയതിനെ പറ്റി സന്തോഷിക്കുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. ഞാൻ എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല. എനർജിയിൽ പലരുടെയും മോഡലാണ് റിമി, പക്ഷേ റിമിയുടെ മോഡൽ ശങ്കർ മഹാദേവ് തീർച്ചയായിട്ടും. റിമിയുടെ സുഹൃത്തായ രഞ്ജിനി ഹരിദാസ് ഒരിക്കലും അഭിപ്രായപ്പെട്ടിരുന്നു, റിമിക്ക് അങ്ങനെ റിയാലിറ്റി ഷോ ജഡ്ജ് ചെയ്യാൻ മാത്രമുള്ള സംഗീത ആഭിമുഖ്യമൊന്നുമില്ല, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ ഒരു അഭിമുഖം റിമിക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എന്താ തോന്നിയത്? അല്ല, സത്യമായിട്ട് എനിക്ക് തോന്നിയത് രഞ്ജിനി പറഞ്ഞത് ശരിയല്ലേ. കാരണം എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഇപ്പം അന്ന് നോർമലി ഇപ്പോൾ എം ജി ശ്രീമാർ ആയിക്കോട്ടെ, ചിത്ര ചേച്ചി ആയിക്കോട്ടെ, പി ജയേന്ദ്ര സാർ ആയിക്കോട്ടെ, അവരുടെ ഇടയിലൊക്കെ ഞാനും അവരുടെ ഒപ്പം ഇരിക്കാൻ എനിക്ക് യാതൊരു ഇതുമില്ല, അതിനുള്ള അറിവില്ല. പക്ഷെ അവരെന്നെ ഇരുത്തുന്ന ഒരു പക്ഷേ ആ കോമ്പറ്റീഷന് തന്നെ ഒരു ഒരു എനർജി കിട്ടാനും, അല്ലെങ്കിൽ പിള്ളേർക്ക് ഒരു പക്ഷേ പേടിയില്ലായ്മ വരാനും, അവർക്ക് ഒന്നുമില്ലെങ്കിൽ ഒരുപക്ഷെ സ്റ്റേജിൽ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ അതിനെപ്പറ്റി പറയാനും ഒക്കെ ആണ് ആയിരിക്കാം. ആ രീതിയിലേ ഞാൻ പോയിരുന്നുള്ളൂ. അല്ലാണ്ട് അവർക്കൊപ്പം ഞാൻ ജഡ്ജ്മെൻറ്റിലും അവരെ കടത്തി വീട്ടി അല്ലെങ്കിൽ എൻ്റെ അറിവ് കാണിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ട് വരെ പോകാറുമില്ല. കാരണം ഇല്ലാന്ന് പിള്ളേർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. രഞ്ജിനി അത് പറഞ്ഞത് പോസിറ്റീവ് സെൻസിൽ തന്നെയാണോ? രഞ്ജിനി പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞത്. രഞ്ജിനി ഇപ്പോൾ എടുത്തും കൂടെ എൻ്റെ നല്ല ഫ്രണ്ട് തന്നെയാണ്. പിന്നെ രഞ്ജിനി എപ്പോഴും അറിയാമല്ലോ, രഞ്ജിനിയുടെ മനസ്സിലൊന്നും വെക്കത്തില്ല. അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. മനസ്സിൽ വെക്കാണ്ട് രഞ്ജിനി എല്ലാ കാര്യത്തിലും ഇപ്പം പട്ടിയുടെ കാര്യത്തിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെ കാര്യത്തിൽ രഞ്ജിനിക്ക് വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാൻ ആരും ഒന്നും പറയത്തില്ല. പക്ഷെ രഞ്ജിനിക്ക് എല്ലാത്തിലും രഞ്ജിനിയുടെ ഒരു അഭിപ്രായമുള്ളൊരു വ്യക്തി. അതെ, അപ്പം മിണ്ടാതിരിക്കാവുന്ന കാര്യങ്ങൾ കൂടി രഞ്ജിനി സ്വന്തമായ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ഇത്രയും കേരളത്തിൽ അറിയപ്പെടുന്ന റിമി ഒരു കാര്യത്തിലും അഭിപ്രായം പറയുന്നില്ല. ഇപ്പം എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇപ്പം മദ്യം നിരോധിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ലെഗിൻസ് ഇടുന്ന കാര്യത്തിലോ ഒക്കെ ഒരു അഭിപ്രായം പറഞ്ഞുകൂടെ? ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലെഗിൻസ് ഇതിലൊന്നും വൃത്തികേടുമില്ല. നല്ല ചുരിദാറിൻ്റെ കൂടെ ലെഗിൻസ് ഇടുന്ന അത്ര കംഫർട്ടബിൾ പെൺകുട്ടികൾക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഒരുപാട് കാലിനൊക്കെ വണ്ണമുള്ള ഒരാൾ ഇടുമ്പോൾ അതിൻ്റെ വൃത്തികേട് വരും. ഇപ്പോൾ ജീൻസ് ആയിക്കോട്ടെ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ട്രെയിനും ബെർത്തിലൊക്കെ കയറി പോവാനും ഒരുപക്ഷെ ചുരിദാറിനേക്കാളും ഒക്കെ നല്ല ഇറക്കമുള്ള ടോപ്പ് ഇട്ടിട്ട് ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ്. എല്ലാത്തിനും അവനവൻ്റെ ശരീരത്തിന് അത് യോജിക്കുന്നുള്ള ഡ്രസ്സാണെങ്കിൽ ആർക്കും എന്ത് വിടാം. ഞാൻ ചോദിച്ചത് ഡ്രസ്സിനെ കുറിച്ചല്ല, എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ല. അഭിപ്രായം ഇപ്പം എന്തിനെ പറ്റി ഞാൻ പറയേണ്ടത്? മദ്യം. രഞ്ജിനിയെ പോലെ അറിയപ്പെടുന്ന റിമിക്ക് എന്തുകൊണ്ട് അഭിപ്രായം പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട എന്ന് തീരുമാനിക്കുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. എന്നോട് ആരെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് ചോദിച്ചു എന്നാൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ഉദാഹരണത്തിന് ചോദിച്ചാൽ ഞാൻ അപ്പത്തെ അഭിപ്രായം പറയും. പക്ഷെ എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ തെരുവുപട്ടിയുടെ കാര്യമാണോ? തെരുവുപട്ടിയുടെ കാര്യം എന്തായാലും രഞ്ജിനി ഏറ്റെടുത്തതാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ മദ്യനിരോധനം വരുന്നു എന്നതിനെ കുറിച്ചിട്ട് മദ്യം നിരോധിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നിരോധിക്കണം. അല്ലെങ്കിൽ ഇന്ന 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രം വെച്ചുകൊണ്ട് ബാക്കി സ്ഥലത്ത് ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ. കുറച്ച് പൈസ കൂടുതലുള്ളവർക്ക് കുടിച്ച് കരൾ കളയാം എന്ന് പറയുന്നത് നല്ലതല്ല. നിരോധിക്കുകയാണ്, എല്ലാവർക്കും നിരോധിക്കണം. പിന്നെ പൂർണ്ണമായിട്ടും മദ്യമേ വേണ്ടെന്ന് പറയുമ്പോൾ ഒക്കെ ചിലവരുടെ ജീവിതം രാവിലെ തൊട്ട് പണി ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം അവർ സ്വപ്നം കാണുന്നത് ചിലപ്പോൾ ഇതായിരിക്കാം. പക്ഷേ ഡെയിലി അതാവാണ്ട് വളരെ ലിമിറ്റ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ചില വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല അവരുടെ ജീവിതത്തിൽ. കരൾ വാട്ടുന്ന രീതിയിൽ കഴിക്കാണ്ട് വളരെ നോർമലായിട്ട് ഇംഗ്ലീഷുകാരൊക്കെ ഡെയിലി വൈനും ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഒത്തിരി നാൾ ജീവിച്ചിരിക്കുന്നൊക്കെയാണ്. ഞാൻ പറഞ്ഞ് തെറ്റാണ്. ഇതുപോലെയാണ് ഒന്നും മിണ്ടാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് പൊതുവെ ആളുകൾ ഇങ്ങനെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണെന്നോ ഒരു തോന്നൽ റിമിക്കുണ്ടോ? ഒരാളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു അവർ നന്നായി ജീവിക്കുന്നുണ്ട്, ഭയങ്കര നല്ലതായിട്ട് ജീവിക്കുന്നെന്ന് പറയുന്നേക്കാളും കൂടുതൽ നമുക്ക് അയ്യോ അവർക്കൊരു പ്രശ്നം പറ്റി അറിഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര തിരക്ക് മാറ്റി വെച്ച് അത് കേൾക്കാൻ നമ്മൾ പോകുന്നു. പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് നമുക്കൊരു, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വന്നു അവരിപ്പോൾ പ്രശ്നത്തിലാണ് എന്ന് പറയുന്നത് കേൾക്കാനാണല്ലോ ഭൂരിഭാഗം എല്ലാവരുടെ മനസ്സിൽ ആഗ്രഹം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സീരിയലുകൾ എന്തുകൊണ്ട് ഇത്ര ഹിറ്റാവുന്നു. നല്ല രീതിയിൽ ഒരു അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോടുകൂടി അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുന്നു, മക്കൾ നന്നായിട്ട് പഠിക്കുന്നു, അവർ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടുന്നു. എല്ലാ സീരിയലും ഇതേ സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എത്ര വീട്ടമ്മമാരത് കാണും. അതിൻ്റെ അകത്ത് വേറെ ആൾക്കാർ ഭാര്യ ഭർത്താവ് വേറെ പോയി അങ്ങനെയൊക്കെ പോയി എന്ന് കാണിക്കുമ്പോഴേ ആ സീരിയൽ ഇത്രയും അടുത്ത ദിവസം കാണാനുള്ളൊരു ഇത് വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മലയാളികളുടെ മാത്രം പ്രോബ്ലം ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യ സഹജമാണ്. കൂടുതൽ പ്രശ്നങ്ങൾ കേൾക്കാനും പ്രശ്ന സഹജമായ ഒരു സിനിമ കാണാനും ഒക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതെ, റിമിയുടെ ജീവിതത്തിലേക്ക് തന്നെ അങ്ങനെ ആരെങ്കിലും അനാവശ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുവെന്നോ അല്ലെങ്കിൽ വെറുതെ ശ്രദ്ധിക്കുന്നുവെന്നോ തോന്നിയിട്ടുണ്ടോ? അതെൻ്റെ ജീവിതത്തിൽ നിന്നല്ല. ഒരു ഇത്തിരി ശ്രദ്ധിക്കപ്പെടുന്ന ആരാണെങ്കിലും അവർ എന്ത് പറഞ്ഞാലും അതിൽ ഇപ്പോൾ പബ്ലിക്കിന് എല്ലാത്തിനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് എല്ലായിടത്തും ഉണ്ട് അല്ലേ. അവർക്ക് ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം. അതിൽ ഇപ്പോൾ എത്ര സൂപ്പർ ഹിറ്റായ ഒരു സിനിമ വന്നാൽ പോലും അതിനെ പോലും 2 വശം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ അങ്ങ് എടുത്താൽ മതി. പറഞ്ഞാൽ അത്രയും ചങ്കുറപ്പ് വേണം. അത്യാവശ്യം റിമിയും റോയ്സും വലിയ പ്രശ്നമില്ലാതെ ജീവിച്ചു പോകുന്നുണ്ട്. അതൊരു പ്രശ്നമാണെന്ന് കരുതുന്ന ആളുകളുണ്ടോ? പ്രശ്നമില്ലാണ്ട് ജീവിച്ചു പോണത് ശരിയായി. ഇടയ്ക്കൊക്കെ കേൾക്കാം, നിങ്ങൾ പിരിഞ്ഞെന്നറിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. എന്ന് ചോദിക്കും. ചിലപ്പോൾ നാളെ പിരിയാം, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യരല്ലേ, ഞങ്ങൾ ഒരിക്കലും പിരിയല്ല, ഞങ്ങൾ എന്നും മരണം വരെ ഇങ്ങനെ ജീവിക്കും, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങൾ എവിടെയൊക്കെ കയറി വരുന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. ഈയിടെയായിട്ട് അഭിനയ രംഗത്ത് തുടരുന്ന കാര്യമൊക്കെ ചോദിക്കുമ്പോൾ റിമി അതൊക്കെ റോയ്സ് അല്ലേ തീരുമാനിക്കുന്നത് എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്താ റോയ്സിന്റെ കാര്യത്തിൽ സംശയം? എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് റോയ്സ് മറ്റേ ഇപ്പം തിങ്കൾ മുതൽ വെള്ളി വരെയാണേലും വിട്ടത്. പിന്നെ ആദ്യത്തെ അഞ്ചു സുന്ദരി കണ്ടപ്പോൾ തന്നെ പുള്ളിയും പറഞ്ഞു, എന്നാൽ ഇനി പോകണ്ട, ഇപ്പം നിനക്ക് ആഗ്രഹം തീർന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇനി ഒരിക്കലും വരുന്നില്ല എന്നും പല ചാനലിലും ഇൻ്റർവ്യൂവിലും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ജയറാമേൻ്റെ ഈ സിനിമയിലോട്ട് വിളിച്ചപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെയ്തു നോക്കിക്കോട്ടെ, ഒരു ആഗ്രഹം എനിക്കെന്തോ മനസ്സിലങ്ങനെ ഒരു തോന്നുക, ഇത് തന്നെ പ്രൊഫഷനാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ജീവിതത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു ശരി എന്നാൽ ഇതും കൂടെ ഒന്ന് ചെയ്തോ എന്ന് പറഞ്ഞു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ റോയ്സിൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണെങ്കിലും വിളിച്ച് ഇങ്ങനെ നല്ല പറയുമ്പോൾ നന്നായി ചെയ്തോട്ടോ, ആദ്യമായിട്ട് അഭിനയിക്കുന്നതായിട്ടും തോന്നിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ലൗഡ് സ്പീക്കറിലൊക്കെ ഇട്ട് കേൾപ്പിക്കും. കാരണം ഇനി അടുത്തൊരു ഓഫർ വന്നു കഴിഞ്ഞാൽ പോകണ്ടെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അതിന് ഇനി ആ തീരുമാനത്തിന് എന്ത്, എത്രയാണെങ്കിലും നമ്മൾ ഭർത്താവ് പറയേണ്ട ചില കാര്യങ്ങൾ അംഗീകരിച്ച് വെക്കും. അതെപ്പോഴും ആ ഒരു രീതി ഞാനും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി സ്ട്രോങ് ആയിട്ട് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല. അഭിനയ രംഗത്ത് തുടരണമെന്ന് റിമിക്ക് ആഗ്രഹമുണ്ടാവുകയും എന്നാൽ റോയ്സിന് അത് അത്ര ഇഷ്ടമില്ലാതിരിക്കുകയും ചെയ്താൽ റോയ്സിന്റെ ഇഷ്ടത്തെ ആയിരിക്കുമോ റിമി സ്വീകരിക്കുക? ആ റോയ്സിന്റെ ഭർത്താവായിരിക്കുന്നിടത്തോളം കാലം അതങ്ങനെയല്ലേ പറ്റൂ. ഭാര്യ ഭർത്താവിനേക്കാൾ അറിയപ്പെടുന്ന ആളാവുന്നത് ഒരു കോംപ്ലക്സ് ആവുമോ? ഭർത്താക്കന്മാർ ഇപ്പം അങ്ങനെ കോംപ്ലക്സ് ഉള്ളവരുണ്ടോ എനിക്ക് അറിയത്തില്ല. ഇപ്പം സാറിൻ്റെ ഭാര്യ നല്ല രീതിയിൽ ഉയർന്നു വന്ന സാറിന് അങ്ങനെ വരുമോ? എനിക്ക് തോന്നില്ല. ജോണി ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനല്ലേ. ഉത്തരം പറയുന്നതിനേക്കാൾ ഇഷ്ടമാണോ ഉത്തരം മുട്ടിക്കുന്നത്? അയ്യോ, ഞാൻ ഉത്തരം മുട്ടിച്ചതല്ല. ഞാനെനിക്ക് പെട്ടെന്ന് എൻ്റെ മുന്നിൽ ഒരു ഉദാഹരണം, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവിടെ ഉള്ളൂ. നേരെ മറിച്ച് ഇപ്പുറത്തെ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്ന ചേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാനേ. അങ്ങനെ ചേട്ടൻ്റെ ഭാര്യ എന്ന് ഓഡിയൻസിലേക്ക് ചോദിച്ചപ്പോൾ അപകടങ്ങളും ഉണ്ടായിട്ടില്ലേ റിമിക്ക്? സ്റ്റേജിൽ വെച്ചിട്ടോ ഞാൻ എപ്പോഴും എൻ്റെ പ്രോഗ്രാമിൽ എപ്പോഴും ഒരാളെ സ്റ്റേജിലോട്ട് വിളിച്ച് കയറ്റി ഡാൻസ് ചെയ്യിപ്പിക്കുകയും പിന്നെ സമ്മാനം കൊടുത്തു വിടുന്നതും ഇതേ ഈ കഴിഞ്ഞ റായ്പൂരാണ് ലാസ്റ്റ് ഞാൻ നടത്തിയ പരിപാടി. അവിടെ പോലും എൻ്റെ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ്, അതിങ്ങനെ കാത്തിരിക്കും അവർ. ഇപ്പം ആരെങ്കിലും ഒരാളെ വിളിക്കും, പ്രത്യേകിച്ച് ചേച്ചിമാരെ ആരെയായിരിക്കും വിളിക്കുന്നത്, പിന്നെ അവരുടെ കൂടെ ഡാൻസ് ചെയ്യിപ്പിക്കുക. പ്രത്യേകിച്ച് ഞാൻ വിളിക്കുന്ന എപ്പോഴും പ്രായമുള്ള ഒട്ടും ഡാൻസ് ചെയ്യാൻ അവർ ജീവിതത്തിലെ ഡാൻസ് ചെയ്യാത്ത ആൾക്കാരെയായിരിക്കും വിളിക്കുക. അല്ലാണ്ട് ഡാൻസ് ചെയ്യാൻ ഭയങ്കര റെഡി ആയിട്ടുള്ള ചേച്ചിമാരുണ്ടാവും, അവരെ വിളിക്കത്തില്ല. ഒട്ടും അറിയത്തില്ലാത്ത ആളെ കൊണ്ട് നമ്മൾ ഡാൻസ് ചെയ്യിപ്പിക്കുമ്പോഴാണ് എൻ്റെ ഒരു രസം. അത് ഞാൻ എന്തെങ്കിലും കാരണം കൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ നിർത്തലാക്കാൻ ശ്രമിച്ചിട്ടില്ല, കാരണം എനിക്കറിയാം. പിന്നെ ഇന്നേ വരെ ഒരു സ്ഥലത്ത് പോയിട്ട് അവരെ വിളിച്ച് അവരോട് എന്തെങ്കിലും പറഞ്ഞു എന്ന രീതിയിൽ ആ പ്രോഗ്രാം സ്പോട്ടിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ 2-3 മണിക്കൂർ നിന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു സ്ഥലത്ത് ഉണ്ടായേക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5-6 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ, അങ്ങനെ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അത് എന്തുകൊണ്ട് സ്പോട്ടിൽ ഉണ്ടായില്ല? മനഃപൂർവ്വം ആരെങ്കിലും കുത്തിപ്പൊക്കിയതാണ് എന്നാണ്. ഞാൻ അങ്ങനെ ഒന്നും അതിനെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ പ്രോഗ്രാം സ്ഥലത്തോ പ്രോഗ്രാമിൻ്റെ വേദിയിലോ എൻ്റെ അടുത്തോ നാട്ടുകാരോ ഇതെന്തുകൊണ്ട് റീമി അങ്ങനെ ചോദിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ സദസ്സിലിരിക്കുന്ന ഒരാളെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ അത് ആരാണ് എന്താണ് എന്നൊക്കെ അറിയണ്ട റിമിക്ക്, അല്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, ഞാൻ ഈ സെഗ്മെന്റ് സ്റ്റേജിലോട്ട് വിളിക്കുന്നത് ഏകദേശം ഇപ്പം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് 5-6 വർഷമായി. ഇത് ഞാൻ എവിടെയൊക്കെ പോകണം, ഞാൻ പറഞ്ഞു ഇപ്പം ലാസ്റ്റ് ഞാൻ നടത്തിയ റായ്പൂർ അസോസിയേഷൻ്റെ പ്രോഗ്രാമിൽ വരെ ചെയ്തു. എല്ലാവരുടെയും ബയോഡേറ്റ ചോദിച്ചിട്ടല്ല ഞാൻ വിളിക്കുന്നത്, അങ്ങനെ പ്ലാൻഡായിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഐവിശിഷ്ടയുടെ സിനിമയിൽ ഒരു പാട്ട് സീനിൽ റിമി വന്നിട്ടുണ്ട്, ഫസ്റ്റ് വരുന്നത്. അതിനുശേഷം ആഷിഖ് അബൂവിന്റെ 5 സുന്ദരികളിൽ ആഷിഖ് അബൂ ചെയ്ത, ദിലീപേട്ടന്റെ സിനിമയിൽ വന്നു, പിന്നെ 5 സുന്ദരികളിൽ ആഷിഖ് അബൂ ചെയ്ത സിനിമയിൽ വന്നു, ഇപ്പൊ തിങ്കൾ മുതൽ വെള്ളി വരെ. ഈ അനുഭവങ്ങളിൽ നിന്ന് ഒരു അഭിനേത്രി എന്ന നിലയിൽ എങ്ങനെയാണ് സ്വയം വിലയിരുത്തുന്നത്? അഭിനേത്രിയുടെ ഒരു പൂർണ്ണമായ അതൊന്നും എനിക്കില്ല. അഭിനയിക്കേണ്ട, സാധാരണ പോലെ കാണിച്ചാൽ തന്നെ മതി. അതെ, പക്ഷെ കണ്ടൂർ പറയണത് ആദ്യമായിട്ട് ചെയ്യുന്നെന്ന് തോന്നത്തില്ല, പല സീനുകളും നന്നായിട്ട് ചെയ്യുന്ന തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾക്കൊരു വിശ്വാസം വരുന്നുണ്ട്. റിമിയുടെ സ്വഭാവവും നേച്ചറുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത പൂർണ്ണമായും പകർന്നാട്ടം വേണ്ട ഒരു റോളിൽ എനിക്കറിയത്തില്ല, കാരണം അത് എന്നെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന ഒരാൾക്കേ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് അതിലോട്ട് മാറാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ കഴിയുമോ? വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഒരു പേടി, നേരത്തെ പറഞ്ഞ പോലെ എന്തിനും ചെയ്യാനുള്ള റെഡി ആയിട്ടൊരു മനസ്സുണ്ട്. ചിലപ്പോൾ 1-2 ദിവസം ചെയ്ത് നോക്കിയെന്നിരിക്കും, പക്ഷെ 2 ദിവസം പോയി ചെയ്യാൻ റോയ്സ് അനുവദിച്ച അടിസ്ഥാനപരമായിട്ടുള്ള നേച്ചറിന് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? അപ്പോൾ അഭിനയത്തിലല്ല, ഞാൻ അഭിനയത്തിലാണെ പോലും മുരളി മേനോൻ്റെ ഒരു 4 ദിവസത്തെ ക്ലാസ്സിന് പോയായിരുന്നു. അപ്പം പുള്ളി എന്നെ കൊണ്ട്, ഞാനോർത്ത് പുള്ളി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മറ്റേ ഭയങ്കര തമാശയായിട്ടുള്ള ഇതൊക്കെയായിരുന്നു. പക്ഷേ പുള്ളി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അത് നിങ്ങളാരും പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടാൽ ചിരിക്കത്തേ ഉള്ളൂ. ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാൾ അടുക്കളയിൽ നിന്ന് ഇതെടുത്തു ഇങ്ങനെ നോക്കുന്നു, ഭിത്തിയെ ചാരി നിന്നിട്ട് ഇങ്ങനെ പുള്ളി എന്നിട്ട് ഫോണിൽ അത് എടുത്തു കാണിച്ചു. ഇതാണ് റീമി, റീമി ഇത് കണ്ടോ. റീമി വിചാരിക്കുന്ന റീമിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാ. അപ്പോഴും എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്ങനെ എനിക്ക് എല്ലാ രീതിയിലും മനുഷ്യർക്കെല്ലാം പറ്റും. എല്ലാ വികാരങ്ങളും ഉള്ള ഒരാളുമല്ലേ ഞാനും. സങ്കടത്തിന് സങ്കടവും വിഷമവും ദുഃഖവും എല്ലാം ഉണ്ട് നമുക്ക്, ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമൊന്നുമല്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടി റിസ്ക് എടുക്കാനൊന്നും പോകത്തില്ല ആ കാര്യത്തിൽ. നമുക്കിപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് അറിയാവുന്ന ഒരു ജോലി വളരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ വാരി വിളിച്ചെടുത്ത് അതുമില്ല ഇതുമില്ല എന്നുള്ള രീതി ആക്കേണ്ടതാണ്. എന്തായാലും ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഗൂഢോദ്ദേശമൊന്നും ഇല്ലാതെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആളുകൾ അത് അങ്ങനെ തന്നെ കാണൂ എന്നൊരു ആത്മവിശ്വാസം എപ്പോഴും റിമിക്കുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് തന്നെ നഷ്ടമായി തുടങ്ങിയ പിന്നെ ഞാൻ ഇതിനൊന്നും നിൽക്കില്ല. ആ ആത്മവിശ്വാസം ഇതുവരെ ന്യായീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ചെയ്തു പോവോ? റിമി വളരെ ഒഴുക്കോടെ സംസാരിക്കും, വളരെ സ്വാഭാവികമായി പെട്ടെന്ന് തന്നെ തമാശകൾ പറയും. പക്ഷെ റിമിക്ക് പറഞ്ഞു തുടങ്ങിയാൽ എവിടെയാണ് നിർത്തേണ്ടത് എന്നറിയാവോ? ഇല്ല, അതൊരു സത്യ കാര്യമാണ്. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് അല്ലേ അങ്ങനെ ചിലപ്പോൾ അത് നല്ല നല്ല കാര്യങ്ങളിലോട്ട് പോവും. ചിലപ്പോൾ എവിടെ നിർത്തണം, അയ്യോ കാട് കയറി പോവാണോ എന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ തോന്നാറുണ്ട്. ഞാൻ തന്നെ ഓവറായി ചെയ്തോ എന്ന് തോന്നിയ സന്ദർഭങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഓവറായിട്ടാണല്ലോ 1, 3 ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. റിമിയെ സംബന്ധിച്ചിടത്തോളം ഓവറാണ് നോർമൽ. എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എൻ്റെ രീതി എന്ന് പറയുന്നത് അതാണ്. അതിൽ ചിലപ്പോൾ ഓവറാവാം, ഓവറായിട്ടുള്ള ഇതായിരിക്കും. അതാണ് ഞാൻ. ഒരുപക്ഷെ നോർമൽ ഇന്റർവ്യൂ കാണണമെങ്കിൽ നമുക്ക് എന്തോരം നേരെ ചുവേ ഒന്ന് കണ്ടുകൂടെ? വേറെ എന്തെല്ലാം നല്ല നല്ല ഷോസ് ഉണ്ട്. ഇത്തിരി ഓവറായ പരിപാടി കാണണം, എൻ്റെ പരിപാടി കാണണം. ആ രീതി മോശമാണ് എന്നുള്ള ഒരു ഉദ്ദേശമേ ഇല്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും തിരുത്തൽ റിമിക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഞാൻ സംസാരിക്കുന്ന എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനേ പറ്റത്തില്ല. സംസാരിക്കാത്ത എന്നെ നിങ്ങൾക്ക് കാണാനും ആഗ്രഹമില്ല. പിന്നെ പാട്ട്, ഡാൻസ്, ഇതൊക്കെ ഞാൻ ഇപ്പം തുടങ്ങിയ കാര്യമല്ല. അതൊക്കെ എനിക്കുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തെന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇല്ലയെന്ന് പറയാനും പറ്റുന്നില്ലാത്തൊരവസ്ഥ. എനിക്ക് സ്വയം നന്നാവണം എന്ന് തോന്നിയേക്കുന്ന കാര്യം, പാട്ടിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് കുറച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ പാടണമെന്നൊക്കെ ഒരു ആഗ്രഹം. ഒരു സിംഗർ, ഒരു ഗ്രേറ്റ് നല്ല സിംഗർ എന്ന് അല്ലേ, അങ്ങനെ ഒന്ന് പറയിപ്പിക്കണം. അല്ലാണ്ട് കോടീശ്വര സിംഗറാണ് കേട്ടോ എന്ന് പറയുന്നതിലുപരി അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു, അത്യാവശ്യം ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ. അപ്പൊ അറിവിന്റെ വലിയ ഭാരമൊന്നുമില്ലാതെ, തന്നെ കുറിച്ച് ഏറെ ചിന്തിക്കാതെ, എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചും ഏറെ ചിന്തിക്കാതെ, എങ്ങനെ വരുന്നുവോ അങ്ങനെ എന്ന് കരുതുന്നത് കൊണ്ട് ഇപ്പോൾ അവാർഡ് നിശകളിൽ പോലും റിമിയാണ് താരം. അപ്പൊ അങ്ങനെ തന്നെ തുടരാനാണ് റിമിയുടെ ഉദ്ദേശവും. അതെ, ഇപ്പം നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ തുടരാം. ഇനി അതിനെന്തെങ്കിലും അത് എന്നെ കൊണ്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ എന്നെ മടുത്തു, അല്ലെങ്കിൽ റീമി ഇനി വിളിക്കേണ്ട എന്ന് തോന്നുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഇരിക്കുക. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ. ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ദൈവം എന്തെങ്കിലും ചോദിച്ചാൽ നല്ല സമയം, അത് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ 1, 3 ആണെങ്കിലും ഇപ്പം 3 വർഷം മേലെയായി. ബാക്കി ഇതും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പോകണമുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിന്താഭാരമില്ലാതെ തന്നെ തുടരട്ടെ. വളരെ നന്ദി. താങ്ക് യു സർ.